Hi all, Assalamu alaikum. I am Ashita Burhan. Innathe recipe chicken stew. Adinu venda sadhanangal idokkeyanu. Aadyam namukku oru adi kattiyulla paathram adupil vekkam. Njan ivide cooker aanu use cheyidirikkunnathu. Adilekku 2 tablespoon velichenna oyikka. Velichenna onnu choodaavumbol kurichu uluva cherthu kodukkam. Uluva onnu potti thodangumbol adilekku 1 tablespoon inji, 1 tablespoon veluthulli. ഇത് രണ്ടായും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം അതിൻ്റെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. അതൊന്ന് വഴറ്റി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എൻ്റെ വലിയൊരു ഉള്ളി ആയതുകൊണ്ടാണ് ഒരു കപ്പ് ഉള്ളി എനിക്ക് കിട്ടി അരിഞ്ഞപ്പോൾ. അത് ചെറുതാണെങ്കിൽ സൈസ് അനുസരിച്ച് 2 എടുക്കാവുന്നതാണ്. ആ ഉള്ളിയുടെ ഒന്ന് കളറൊന്ന് ചെറുങ്ങനെ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് വളരെ ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചതച്ച പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. മിക്സിയിലാണ് ചതച്ചെടുത്തത്. 5 പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അധികം ആൾക്കാരും ചിക്കൻ സ്റ്റൂയിലേക്ക് തൈരാണ് ചേർക്കാറ്. ചിക്കനും തൈരും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനെപ്പോഴും ചെറുനാരങ്ങയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കാരണം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത്. ചിക്കൻ ഒന്ന് വേകാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി. ഇതിലേക്ക് തൊലി കളഞ്ഞ ഒരു ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒരൊറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നീട് ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 1 പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വിസിലിന് ശേഷം ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തിൽ നിന്ന് ആ ഉരുളക്കിഴങ്ങ് എടുത്തു മാറ്റാം. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് ഇനി ചേർക്കാൻ. നമുക്കൊന്ന് തീ കത്തിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് തിള ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് തിള വരുമ്പോൾ തന്നെ കുരുമുളക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് പച്ചമല്ലി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി.